സാധാരണ വിവാഹം കഴിഞ്ഞ പെണ്ണിനെ കുടിവെക്കുന്ന ചെറുക്കന്റെ വീട്ടിലാ. ഇവിടെയെല്ലാം ഒരിടത്ത് തന്നെ വിവാഹവും കുടിവെക്കലും പിന്നെ ഭർത്താവിന്റെ കൂടുകിടപ്പും എല്ലാം. പണ്ട് മുതലേ ഉള്ള ചിട്ടയാ. ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾ ആരും ഭർത്താവിന്റെ വീട് കണ്ടിട്ടേ ഇല്ല. ഭർത്താക്കന്മാരെ കാണുന്നുണ്ടല്ലോ, മഹാഭാഗ്യം. കളിയാക്കുക അല്ലെന്റെ മീനു. തറവാട്ടിലെ ചിട്ടകളൊക്കെ അനുസരിച്ച് തന്നെ ഞാൻ വിവാഹം കഴിച്ച് സ്വത്തും പണമൊന്നും മോഹിച്ചിട്ടല്ല. പിന്നെന്താ, ആദ്യത്തെ നോട്ടത്തിൽ തന്നെ എനിക്ക് തന്നെ ബോധിച്ചടോ എന്റെ ഭാഗ്യം. പയ്യാരത്ത് തറവാട്ടിലെ സംബന്ധക്കാരനാൻ കഴിച്ചത് മഹാഭാഗ്യമാണെന്ന് പറഞ്ഞു കേട്ടു. ആട്ടെ, എന്താ തറവാട്ടിലെ ആസ്തി? എനിക്കറിയില്ല, ഒക്കെ വല്യമാമയ്ക്ക് അറിയൂ. മറ്റുള്ള സംബന്ധക്കാർക്കും അറിയില്ല? ആരും വല്യമാമയോട് ചോദിക്കാറ് പോലും ഇല്ല. ഓ, അപ്പ ഇവിടെ എല്ലാം വല്യമാമയാണ്. നേരെ കൊറേ ആയി, ആ പിളക്കൊന്ന് കിടത്തനായിരുന്നു. എന്താ, അതിലും വല്യമാമയുടെ സമ്മതം വേണോ? യോ, എന്താ ഈ കാട്ടണേ? ഈ തറവാട്ടിൽ സിഗരറ്റ് വലിക്കേ? ഇതൊക്കെ ഇവിടെ നിഷിദ്ധാട്ടോ. അപ്പൊ ഇവിടെ ആരും സിഗരറ്റ് വലിക്കാറില്ലേ? ഇല്ലേ ഇല്ല. ദേ, ഈ മീശ പോലും ഇവിടെ പാടില്ല കേട്ടോ. മീശ വെച്ച് ആരേലും കണ്ടിട്ടുണ്ടോ ഇവിടെ? വല്യമാമയുടെ കണ്ണി പെട്ടാ. ഓ പിന്നെ, ജീവിതത്തിൽ ആകെയുള്ള സമ്പാദ്യമാ ഇത്. ഇതെടുക്കേ, ഓരോരോ നിയമങ്ങളേ. ഏ, വേണമെങ്കി ഇത് ഇങ്ങനെ താഴോട്ടാക്കാം. ആ, ഇനി ഇതും ഇവിടെ പാടില്ലെന്നാണോ മദ്യം? അയ്യോ, ഇതൊന്നും ഇവിടെ പാടില്ല കേട്ടോ. വല്യമാമ അറിഞ്ഞ എന്തൊക്കെ ഉണ്ടാവും എന്റെ പരദൈവങ്ങളെ. ഒന്നും ഉണ്ടാവില്ല എന്റെ മീനു. ഇത് കേന്ദ്ര സർക്കാര് രേഖാമൂലം അനുവദിച്ചു തന്നിട്ടുള്ളതാ. അതിനേക്കാൾ വലിയ പവറൊന്നും നിന്റെ വല്യമാമക്കില്ലല്ലോ. നമസ്തസ്യ 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 നമോ നമഃ യാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതാം. ഭഗവതി രക്ഷിക്കണേ. കല്യാണത്തിന് വന്നിരുന്നില്ലേ? തന്റെ പേരെന്താന്നാ പറഞ്ഞേ? പറഞ്ഞില്ല. ഇല്ലേ? ഇല്ല, ചോദിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. രസികനാണല്ലേ? അല്ല, രാമനാഥനാ. അപ്പൊ സംസ്കൃതത്തിൽ മാത്രമല്ല, ഭരതത്തിലും നിപുണനാണല്ലേ? കൂടെ നടക്കണുണ്ടല്ലോ. ഇതുപോലൊരു ഭരതം തന്റെ നാവിന്ന് വന്നിട്ടുണ്ടോ? ഇന്ന് രാവിലെ ഒരെണ്ണം വന്നു കുളക്കടവിൽ വെച്ച്. പടിക്കെട്ടിലപ്പടി വഴുക്കിലാണല്ലോ, ഇവിടെ ആരുടെ താളി പിഴിഞ്ഞൊഴിച്ചത് അവിടുന്ന് ചോദിച്ചപ്പോ അബദ്ധം പറ്റി നമുക്ക് ആ കടവ് മാറിപ്പോയതാണെന്ന് ഞാൻ ആലോചിക്കാൻ വയ്യേ. എടോ, എന്നിട്ട് താൻ മാത്രമല്ലേ ചിരിച്ചുള്ളൂ? ഇതാ ഫലിതം. ഫലിതം സ്വയം രസിക്കാനുള്ളതല്ല, മറ്റുള്ളവരെ രസിപ്പിക്കാനുള്ളതാ. ശരിയാ. ആ, നല്ല ഉച്ചാരണ ശുദ്ധി. ആരാ സംസ്കൃതം പഠിപ്പിച്ചേ? സുബ്രഹ്മണ്യ ശർമ്മ. ആട്ടെ, ചോദിക്കാൻ മറന്നു. രാമനാഥൻ ഇവിടെ എവിടെയാ? കുറച്ചകലെയാ, എന്നാലും എനിക്ക് അങ്ങനെ നന്നായി അറിയാം. ഒരുപാട് കേട്ടിരിക്കണു. അതെങ്ങനെ? അതിപ്പോ വെളിച്ചപ്പാടിനെ എല്ലാവരും അറിയും, പക്ഷേ വെളിച്ചപ്പാടിന്. എന്നാ ഈ വെളിച്ചപ്പാട് അങ്ങനെയല്ല. പത്മനാഭനാരെ അറിയണവരെ പത്മനാഭനാരും അറിയും. പറയാൻ പറ്റില്ലല്ലോ, മനുഷ്യനല്ലേ. ശകുന്തലയെ തിരിച്ചറിയാൻ ദുഷ്യന്തനൊരു മുദ്രമോതിരം വേണ്ടി വന്നു. ഫലിതം. വല്യമാമേ, ഇത് കണ്ടോ, തറവാട്ട് വളപ്പിൽ നിന്ന് കിട്ടിയതാ. ഇവിടെ ഇപ്പൊ ആരും കണ്ടവരുമില്ല, കേട്ടവരുമില്ല. എന്താ ഇത്? തറവാട്ടിൽ മദ്യപിക്കേ? ഒരുപക്ഷെ പുറത്തുനിന്ന് ആരെയും കൊണ്ടിട്ടതാവും. ഏ, അതിനിപ്പോ ആരാ അങ്ങോട്ട് ധൈര്യപ്പെടുക? പിന്നെ ഇത് ഉപയോഗിച്ചത് ആരാ? ശത്രുഘ്നൻ പിള്ളെ, ക്ഷമിക്കണം, ഞാൻ അറിയാതെ. മനസ്സിലായി, മറ്റുള്ളവരാരും ഇത് ചെയ്യില്ല. ശീലിച്ചു പോയതാ. എന്നാ ശീലം അങ്ങോട്ട് മാറ്റിവെക്കണം. മനസ്സിലായോ കാർത്തിയായിനി? എന്തോ, ഇതൊന്നും ഇവിടെ നടപ്പില്ല എന്ന് മരുമകനെ പറഞ്ഞ് മനസ്സിലാക്കുക. ചങ്കമ്മ വല്യമാമയോട് പറഞ്ഞ് മാപ്പാക്കണം. ഒരു തെറ്റ് പറ്റിയതാ ഇനി. ആ കുട്ടി വിഷമിക്കണ്ട. ചങ്കരംകുട്ടി ഭാര്യ ദേവകി, ജയകൃഷ്ണൻ ഹരികൃഷ്ണൻ സുധ, പ്രായപൂർത്തിയായ അവർ 4, മൈനർ 1, ആകെ യൂണിറ്റ് 9, രാധാ സോപ്പ് 9, രാധാ സോപ്പ് 9, ബാറ സോപ്പ് 4, ബാറ സോപ്പ് 4, എണ്ണാത്തുടം 9, എണ്ണാത്തുടം 9. കുട്ടാ, സുധിക്ക് വയസ്സ് 16 ആയി, അവക്ക് 2 സോപ്പ് അനുവദിക്കണം. അയ്യോ, 18 വയസ്സാകാതെ സോപ്പ് കൂടുതൽ കൊടുക്കാൻ വകുപ്പില്ല, എടുത്തു മാറ്റണം.
ഗോവിന്ദൻകുട്ടി ഭാര്യ ഗോമതി മക്കൾ രാഗിണി സുമതി ആകെ യൂണിറ്റ് എട്ട് ആകെ എട്ട് 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 നാണിക്കുട്ടി സമ്മന്തക്കാരൻ മാധവൻ നായർ മക്കൾ രാമകൃഷ്ണൻ ശേഖരൻ പാപ്പ യൂണിറ്റ് ഏഴ് യൂണിറ്റ് ഏഴ് യൂണിറ്റ് ഏഴ് സോപ്പ് കൂടി താടാ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞ മതി ഇപ്പൊ എടുത്തുണ്ട് പോ കളയില്ലേ മമ്മൂട്ടി സമ്മന്തക്കാരൻ വാമന നമ്പൂതിരി സന്തതികളില്ല യൂണിറ്റ് നാല് എന്റെ തിരുമേനിക്ക് തേച്ചു കുളിക്കാൻ കുറച്ച് എണ്ണ കൂടി താടാ കുട്ടാ അയ്യോ കാരണം ഒരു സ്പെഷ്യൽ ഓർഡർ വേണം കുട്ടാ പഞ്ചസാര നിരോധനം എന്താ ബീനു ഇത് ഇവൻ തറവാട്ടിൽ പലചരക്ക് പിടി നടത്തുക ഏയ് അല്ല ഇതാ പടി വിതരണം കുടുംബത്തിലെ അംഗസംഖ്യ അനുസരിച്ച് ഓരോ മാസത്തേക്കുള്ള സാധനങ്ങളുടെ വിതരണ വരിക ഓ കുട്ടാ ഞങ്ങൾക്കുള്ള മാസപ്പടി എടുത്തോളൂ ആ മീനാക്ഷി സമ്മന്തക്കാരൻ ചത്തു സമ്മന്തക്കാരൻ ചത്തോ അയ്യോ സോറി ട്ടോ ശത്രു മക്കളില്ല യൂണിറ്റ് നാല് നാല് സോഫ നിങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ആളൊന്നുക്കും മാസം രണ്ട് സോഫ പട്ടാള ക്യാമ്പിൽ ഇത് കൂടുതലുണ്ടല്ലോ ഈ ക്യാമ്പിൽ ഇത്ര ഉള്ളു മേടിക്കണം മാഷേ എനിക്ക് ഇത് മാത്രല്ല പണി മില്ലി പോണം സ്റ്റോർ കീപ്പർ കം ഡ്രൈവറാ മേടിച്ചോ അപ്പൊ കൂടുതൽ വേണമെങ്കിലോ അംഗസംഖ്യ കൂട്ടണം അത് എത്ര വേണമെന്ന് വെച്ചാകാം അതിനിവിടെ യാതൊരു നിയന്ത്രണമില്ല മീനു കേട്ടില്ലേ പറഞ്ഞത് കേട്ടു അതല്ലടി പറഞ്ഞത് പറഞ്ഞുണ്ടോ തഞ്ചപ്പെടും മീനു ആട്ടെ ഇനി വല്ലതും ആവശ്യമുണ്ടെങ്കിലോ മനസ്സിലായി രാവിലത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ സുഖായ തേച്ചുളി മൃഷ്ടാന ഭോജനം നല്ല അന്തിയുറക്കം ഇതൊക്കെ പോരെ വെറുതെ ഓരോ എടാകൂടങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടോ ദൈവമേ മണി എട്ട് മാറി ഓ എന്താണോ ഇത് ഇത് പ്രാതലുള്ള വല്ല വേ വിട്ടോ എന്തോ ഇത് മറ്റൊരു പട്ടാളമാരക്കാണല്ലോ മരണോ എത്ര കഴിഞ്ഞ പച്ചവെള്ളം പോലും കിട്ടില്ല കേട്ടോ എനിക്ക് മില്ലി പോണം കൃത്യം 9 മണിക്ക് പടപ്പുറപ്പാടാ മറ്റന്നാ റിസൾട്ട് വരും കേട്ടോ നിനക്ക് ക്ലാസ് ഉറപ്പല്ലേ നീ എങ്ങോട്ടാ ലൈബ്രറിയിലേക്ക് വളരെ സൂക്ഷിച്ചു പോണം വെപ്രാളൊന്നും പിടിക്കണ്ട ഏറെ സ്പീഡ് ഒന്നും പോണ്ട കേട്ടോ ഒരു കിലോ ജീരോ കൂടെ ആയിക്കോട്ടെ ഇതെന്താ യുദ്ധക്കളത്തിലേക്കുള്ള ഉറപ്പാടാ എന്താ തറവാട്ടിലെ സേനാബലം കണ്ട് അസൂയ തോന്നുന്നുണ്ടോ കണ്ണൊന്നും പെട്ടേക്കരുത് കേട്ടോ ഒരു ശക്തിമാൻ ട്രക്ക് നാളെ എനിക്കും വേണ്ടി വരും ആ ഇന്ന് 5 വാഗൺ ലോഡ് ചെയ്യണം മിസ്റ്റർ ശങ്കരൻകുട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡാക്കണം എടാ ശ്രീധര അസിസ്റ്റന്റ് മാനേജറുടെ കസേരയിൽ ഇരിക്കുന്നു എന്ന് വെച്ച് വല്ലാതെ അങ്ങോട്ട് കയറി കൊത്തണ്ട ഞാനേ പയ്യാരത്തെ മൂത്ത അനന്തരവനാ നീ വെറും സമ്മന്തക്കാരൻ അത് കുടുംബത്ത് മില്ലിൽ വന്നാ നിങ്ങളൊക്കെ വെറും സൂപ്പർവൈസേഴ്സും ഗുമസ്തന്മാരും വിദ്യാഭ്യാസ യോഗ്യതയുടെ വ്യത്യാസം കൊണ്ടല്ലേ മലയാളം മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷ് പറയാം ഐ മീൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ലുക്ക് മിസ്റ്റർ ശങ്കരൻകുട്ടി ഗോവന്ദൻകുട്ടി ആൻഡ് ആൾ കുട്ടീസ് I want to see that 5 wagons should be loaded today. Understand? Mumbai ke nu vilikana uva marakkarathu. Hey illa. Kolkata ke load aikana uva. Okay. Seri sir. Kunjirama. Bhari ke engane unda? Bhedam undu. Discharge cheyidilla. Ennittana thaan inu padikku vannathu? Leave illa. Sara illa poikkollu. Poduvale. Thante magalude vivaha kaari endayi? Ella ottu. Ini urappikanam. Pakshe urappicholu. Okka mangala vai nadakkum. Namukku vali undaakka. പൊതുവാളിന് 25,000 രൂപ കൊടുത്തേക്കു ഓക്കെ സർ എന്റെ കാര്യം രാഘവന്റെ പ്രൊമോഷന്റെ കാര്യം പരിഗണിക്കുന്നുണ്ട് കേട്ടോ നമസ്കാരം രാമദാസൻ താരം എപ്പോ നോക്കിയാലും എന്റെ പിന്നിലുണ്ടല്ലോ ഞാൻ അങ്ങയുടെ പിന്നിലല്ല അങ്ങാണ് എന്റെ മുന്നിൽ വന്ന് നിന്ന് താരന്താ ഇവിടെ ഒരു ബന്ധുവിനെ കാണാൻ വന്നതാ ഇവിടെ തനിക്ക് ഞാൻ അറിയാത്തൊരു ബന്ധു അതാരാണോ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ എന്നിട്ട് കണ്ടുവോ കണ്ടു ഇപ്പൊ കണ്ടു താരം അകത്തേക്ക് വരിക താനിരിക്കൂ മിസ്റ്റർ മേനോൻ ഇത് രാമനാഥൻ എന്റെ യുവ സുഹൃത്ത് വിജ്ഞാനി സരസൻ സഹൃദയൻ രാമനാഥൻ ഇത് മിസ്റ്റർ മേനോൻ തറവാട്ടിൽ ശങ്കുണ്ണിയെ പോലെ ഓഫീസിൽ മേനോനാണ് എല്ലാം
സർ, ഇൻകം ടാക്സിൽ നിന്ന് ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. വൺ മിനിറ്റ്, അസസ്മെന്റ് സബ്മിറ്റ് ചെയ്തില്ലേ? ഇത് റെക്ടിഫിക്കേഷൻ നോട്ടീസാ. നമ്മൾ ഡിപ്രിസിയേഷൻ വർക്ക്ഔട്ട് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടത്രേ. സ്റ്റേറ്റ് സബ്സിഡി പരിഗണിച്ചിട്ടില്ലെന്നാ അവര് പറയുന്നത്. ഓഡിറ്റർ ഒന്ന് കാണണം, മറുപടി അയക്കണ്ടേ? അല്ല, ഇതിനെന്തിനാ ഓഡിറ്റർ എടുത്തു പോകുന്നത്? സ്റ്റേറ്റ് സബ്സിഡി ഡിഡക്ട് ചെയ്യണ്ട, സുപ്രീം കോർട്ട് ഡിസിഷൻ ഉണ്ട്. അക്കോർഡിംഗ് ടു 209 ITR 129, the Supreme Court has emphatically decided that state subsidy should not be deducted from the actual cost for the purpose of depreciation, while pointing out that merely because the subsidy is quantified as to a percentage of such cost, it does not take away the character of payment, which is neither intended directly nor indirectly to meet the actual cost. Brilliant. Thana aalu kollavallo oru sarvavijnana kosham thanne. Hey, angane onnum illa enna angane oru marudi aikan alle. ഓക്കെ, എന്നാ പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ആ രമനാഥൻ, ഒരു ഒഴിവ് ദിവസം സൗകര്യം ഉള്ളപ്പോ താൻ തറവാട്ടിലേക്ക് ഒന്ന് വരണം. ഒരു കേട്സി കോൾ. ഷുവർ, താങ്ക് യു സർ, താങ്ക് യു സർ. അതെ ചെല്ലമേ, ശത്രുവേട്ടിന് പാല് കുടിക്കാൻ സമയമായി, എടുത്തു വെച്ചോളൂ. പിന്നെ ഇത്തിരി ബദാം കൂടി പൊടിച്ചിട്ടുള്ളൂ കേട്ടോ, വല്യമാമയ്ക്ക് വെച്ചിട്ടുള്ള ഉണ്ടാവില്ല എവിടെ. ശത്രുവേട്ടിന് അതിട്ടേ പാല് കുടിക്കുള്ളൂ അത്രേ. ഓരോരോ ശീലങ്ങളെ. ഇന്നെന്താ മീനാക്ഷി പാലാക്കിയത്? വല്യമ്മ ഉദ്ദേശിച്ച എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും രാവിലെ പറഞ്ഞ ഇത്തിരി ഏറിപ്പോയിട്ടോ. ശത്രുവേട്ടന് അത് ഒട്ടും ഇഷ്ടായിട്ടില്ല. മിണ്ടിയാ തോക്കെടുക്കണ ആളാ. പാല് കൊടുത്ത ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചെന്ന് എനിക്കേ അറിയൂ. അപ്പൊ നിന്റെ ഭർത്താവ് ചെയ്തത് ശരിയെന്നാ നീ പറയണേ? ആ തെറ്റാണെന്ന് ആദ്യം ഞാനും ധരിച്ചേ. ശത്രുവേട്ടന്റെ ചരിത്രം കേട്ടപ്പോഴല്ലേ സത്യാവസ്ഥ മനസ്സിലായത്. ആളത്ര നിസ്സാരനൊന്നുമല്ല. ആസാം ബോർഡറിൽ 0°C ജീവിച്ച ആളാ. അവിടെ മദ്യം കൂടിയേ തീരൂ. ഇവിടെ 30°C. കൊള്ളിച്ചു പറയണ്ട ചെറിയമ്മ, ഡിഗ്രിയുടെ കാര്യമല്ല പറഞ്ഞത്, സ്റ്റാറ്റസാ. ഇവിടെ മറ്റുള്ളവരെ പോലെയാ ശത്രുവേട്ടൻ? മീനാക്ഷി ആളാകെ മാറിയിരിക്കണു. അവള് മാറിയതാണോ കുറ്റം? ഇത്രയും കേമപ്പെട്ടൊരു ഹസ്ബൻഡിന് കിട്ടിയത് മീനാക്ഷിയുടെ മുജന്മ സുഹൃതം കൊണ്ട് തന്നെയാ. അതീ തറവാടിന്റെ ഭാഗ്യാന്ന് എന്നെ വിചാരിക്കുക. അധികം അങ്ങോട്ട് പൊന്തിക്കണ്ട. എന്താ പറഞ്ഞേ? നിങ്ങളോടല്ല, എവളോടാ, വേദന മുട്ടിന് താഴെയുള്ളു. പാല് ബദാം ചേർത്ത ചെല്ലമേ. ഇല്ലെങ്കി പിന്നെ അത് മതി. മൂക്കിന്റെ തുമ്പത്തെ ദേഷ്യം. ചെലപ്പോ തോക്കെടുത്താലോ. എടോ പരമേശ്വര, ദാമോദര, ആ സാധനങ്ങളൊക്കെ എടുക്ക. എടോ ശങ്കുണി, താനല്ലേ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന കാര്യസൻ. ഒരു 50 രൂപ വേണം സിഗരറ്റ് വാങ്ങാനാ. അത് പാടില്ല. പാടില്ലേ? തന്നോടാരാ പാടാ പറഞ്ഞേ? സിഗരറ്റിന് 50 രൂപയതാ. അതന്നെയാ പറഞ്ഞ, അതൊന്നും ഇവിടെ പാടില്ല എന്ന് അറിയില്ലേ? അത് പറയാ, താനാരാടോ? രണ്ടു മൂന്ന് ദിവസമായി ക്ഷമിക്കുന്നു, മര്യാദക്ക് കാശാ. എടോ ശത്രുഘൻ പിള്ളെ, ഇവിടത്തെ കുടുംബാംഗങ്ങളുടെ കുപ്പായത്തിലൊന്നും കാശുണ്ടാവില്ല, അവർക്ക് അതിന്റെ ആവശ്യമില്ല. അതെന്ത് കോപ്പര നിയമ? പിന്നെ എങ്ങനെ ആവശ്യം നടക്കുക? നടക്കുണ്ടല്ലോ. ഡീസൽ വേണമെന്ന് വെച്ചാ സ്വന്തം തറവാട്ടുവക പമ്പുണ്ട്. ശംഖുമാമിൽ നിന്ന് രസീത് വാങ്ങിച്ചാ മാത്രം മതി. ഇനി തുണി വേണമെങ്കിൽ തുണിക്കട ഉണ്ട്. വർഷത്തിൽ വിഷുവിനും തിരുവാതിരയ്ക്ക് ഓണത്തിന് മാത്രമേ തുണി വരുന്നുള്ളൂ. ഇനി അതല്ല സിനിമ ആണെന്ന് വെച്ചാൽ സ്വന്തം കൊട്ടകയുണ്ട്. മാസത്തിൽ ഒരു സിനിമയുള്ളൂ, അതിലുമേ പ്രതീക്ഷിക്കണ്ട. ഇതൊക്കെ കാരണവരുടെ തീരുമാനങ്ങളാ. എന്നാൽ ഈ തീരുമാനങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഞാൻ മറ്റുള്ള സംബന്ധക്കാരെ പോലെ ഏറാൻ മൂടിയൊന്നുമല്ല. ഈ ശത്രുക്കൾ ആരാണെന്ന് എനിക്കറിയാം. അറിയാം, അന്വേഷിച്ചു, കൂടുതൽ അറിഞ്ഞു. ആ കുട്ട, പറമ്പിൽ തേങ്ങരുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ ഏൽപ്പിച്ചിട്ട് നീ അങ്ങോട്ട് വന്നോളൂ. എടോ ശകുനി, തനിക്കാ വെച്ചിട്ടുണ്ട് കുട്ട. ഈ കഴിവനെ ഞാൻ ഈ തറവാട്ടിന്ന് പുറത്താക്കും, അധികാരം ഞാൻ പിടിച്ചെടുക്കും. എന്നിട്ട്? എന്നിട്ട് സ്റ്റോർ നിറയെ സിഗരറ്റ്, ഈ തറവാട്ട് വക ഒരു വിദേശ മദ്യഷാപ്പ്, കുടുംബം കൊളം തോണ്ടെന്ന തീരുമാനം അല്ലേ മാഷേ? വീട്ടുകാരെ അറിഞ്ഞിട്ട പേരെന്നെയാവും ശത്രുന്നല്ലേ. പട്ടാളത്തിൽ നിന്ന് പിരിച്ചു വിട്ടതാണല്ലേ. ഞാൻ മാത്രല്ല, ശംഖുമാമൻ അറിഞ്ഞു, പിന്നെ പലരും അറിഞ്ഞു വരുന്നു, അറിയാത്തവരൊക്കെ അറിയിച്ചോണ്ടിരിക്കുന്നു. കയ്യില് കാശൊന്നില്ല അല്ലേ, പാവം. ഒന്ന് വലിക്കാൻ എന്തെങ്കിലും താടോ? ആ വലിക്കാൻ ഇലാസ്റ്റിക് ഉണ്ട്. ഇണ്ടാ, ഇത് നന്നായിട്ട് വലിയും. പുണ്ടോയി വലിച്ചോ. അതല്ലടോ പൊകയ്ക്കാൻ. പൊയ്ക്കാനാ? കുന്തിരിക്കണ്ട, എടുക്കട്ടെ. ഒരു സുഖത്തതാ. ആ വേണമെങ്കിൽ ഒരു ബീഡി തരാം. ബീഡി? എന്റെ പട്ടിക്ക് വേണം ബീഡി. മാഷ പട്ടി ബീഡി വലിക്കോ? ഒരു 10 രൂപയ. അയ്യോ വകുപ്പില്ല. എടോ കടവായിട്ട് മതി. പിരിച്ചുവിട്ട പട്ടാളക്കാരനും വിസയില്ലാതെ വന്ന പേർഷ്യക്കാരനും പണം കടം കൊടുക്കരുതാണ് പ്രമാണം. പിന്നെ വാവിട്ട് ചോദിച്ചു തിരിക്ക്. ദാ 10 രൂപ. ഇനി ആ വീട് കുടിക്കണ്ട. അപ്പൊ ചേട്ടൻ തറയാണല്ലേ. ഫിൽട്ടർ സിഗരറ്റ് പറിച്ചിരുന്നവനാടേ. ഭാര്യാഗ്രഹേ പരമസുഖം, ദിനമൊട്ടു കഴിഞ്ഞാൽ പട്ടിക്ക് സമം. Good morning.
മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനാണിവിടെ അധികാരി, എല്ലാവർക്കും മേലാവി. See, I am Junior MD here.